ഹലോ ഫ്രണ്ട്സ്, കാനഡ എക്സ്പ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇവിടെ ക്വാറൻറ്റൈൻ ഇരുന്നപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ടൊറന്റോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ടൈമിൽ ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എൻ്റെ പ്രൊവിൻസിലേക്ക് വന്നത്, അതായത് ന്യൂ ബ്രൺസ്വിക്കിലേക്ക് വന്നത്. ഇപ്പം ഇവിടെ ന്യൂ ബ്രൺസ്വിക്കിൽ വന്നതിന് ശേഷം രണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഫെഡറൽ ഗവൺമെൻറ് ടെസ്റ്റ് ആയിരുന്നു, ഒന്ന് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ടെസ്റ്റാണ്. അപ്പം ഫെഡറൽ ഗവൺമെൻറ് ടെസ്റ്റും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ടെസ്റ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫെഡറൽ ഗവൺമെൻറ് ടെസ്റ്റ് എന്ന് പറയുന്നത് കാനഡയിലെത്തി 10 ദിവസം ആകുമ്പോഴുള്ള ടെസ്റ്റാണ്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊവിൻസിൽ, അതായത് ന്യൂ ബ്രൺസ്വിക്കിലെത്തി 10 ദിവസം ആകുമ്പോഴത്തേക്കുള്ള ടെസ്റ്റാണ്. അപ്പം ഈ ഫെഡറൽ ഗവൺമെൻറ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹോം ടെസ്റ്റാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്വിച്ച് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കിറ്റ് എയർപോർട്ടിൽ നിന്ന് കിട്ടിയത്. ആ കിറ്റ് വെച്ചിട്ട് നമ്മൾ തനിയെ വീട്ടിലല്ല, നമ്മൾ ക്വാറൻറ്റൈൻ ഇരിക്കുന്ന എവിടെയാണ്, ഹോട്ടലാണോ മോട്ടലാണോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ചെയ്യേണ്ട ടെസ്റ്റാണ്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ടെസ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ബ്രൺസ്വിക്കിൽ എത്തി 10-ാമത്തെ ദിവസം നമ്മുടെ പുറത്ത് പോയിട്ടുള്ള ടെസ്റ്റാണ്, ഒരു ഡ്രൈവിൻ ടെസ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഹോം ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ തനിയാണ് നമ്മുടെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്, സ്വാബ് കളക്ട് ചെയ്യുന്നത്, എന്നിട്ട് അത് കീപ്പ് ചെയ്ത് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും കീപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അവർ പറഞ്ഞത്. കീപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൾക്കാർ വന്ന കൊറിയർ കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അവരെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് അറിയിക്കും. പക്ഷേ ഈ ടെസ്റ്റ് വീഡിയോ കോൺഫറൻസിൽ കൂടെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ കോൺഫറൻസിൽ ഒരു നേഴ്സ് നമ്മളെടുത്ത് ജോയിൻ ചെയ്തിട്ട് അവർ കറക്റ്റ് ഡെമോ പോലെ കാണിച്ചു തരും, ഏതൊക്കെ പാക്കറ്റ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഡെമോ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡെമോ ഞാൻ അങ്ങനെ തന്നെ നേഴ്സിൻ്റെ ഫേസും അവർ കാണിച്ചു തരുന്ന ഇൻസ്ട്രക്ഷനൊക്കെ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ പ്രൈവസി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ അത് പ്രശ്നമായേക്കാം. അതുകൊണ്ട് ആ പോർഷനിൽ ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഞാൻ അടുത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നേഴ്സ് കാണിച്ചു തരുന്ന ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അവർ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തനിയെ ചെയ്യുന്ന കോവിഡ് ടെസ്റ്റിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ പുറത്തുപോയി ചെയ്യുന്ന, അതായത് ന്യൂ ബ്രൺസ്വിക്കിൽ എത്തി 10-ാമത്തെ ദിവസം പുറത്തുപോയി ചെയ്യുന്ന കോവിഡ് ടെസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അതെന്താണല്ലോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകും, ഇവിടെ വരാനായിട്ട് നോക്കുന്നവർക്ക് ഈ കോവിഡ് ടെസ്റ്റ് റിലേറ്റഡ് ചെയ്ത് സംശയങ്ങളുള്ളവർക്ക് എന്താണല്ലോ യൂസ്ഫുൾ ആകും. അപ്പോൾ സ്ട്രെയിറ്റ് ആയി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഗൂഗിൾ എടുത്തിട്ട് സ്വിച്ച് ഹെൽത്ത് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്യണം, അപ്പോൾ ഈ റിസൾട്ട് കിട്ടും. സെലക്ട് ചെയ്ത ശേഷം നമ്മളിത് ലോഗിൻ ചെയ്യണം. ഇതിപ്പം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്, കാരണം എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്താൽ മതി. ഇപ്പം നിങ്ങളും ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി നിങ്ങളും രജിസ്റ്റേർഡ് ആയിരിക്കും. ഇപ്പം ഞാനത് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒ ടി പി വരും. അപ്പോൾ അത് ഒ ടി പി നമുക്ക് മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ഇമെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ എത്തിയ സമയത്തുള്ള റിസൾട്ടാണ്. ആ എയർപോർട്ടിൽ എത്തുമ്പോൾ അവരായിട്ട് ചെയ്യുന്ന കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. അത് 24-ന്, ഇവിടുത്തെ ഡേറ്റ് 24-നാണ് ടെസ്റ്റ് ചെയ്തത്, 26-ന് റിസൾട്ട് കിട്ടി. ഇനി ഇവിടെ ഈ സൈഡിൽ കിടപ്പുണ്ട്, ഈ ഒരു ടാബിൽ കിടപ്പുണ്ട് അറ്റ് ഹോം ടെസ്റ്റ് കിറ്റ് എന്നുള്ളത്. ഇതിലാണ് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും കയ്യിൽ കിട്ടുന്നത്. ഈ സ്വിച്ച് ഹെൽത്തിൻ്റെ COVID-19 ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അറ്റ് ഹോം സ്പെസിമെൻ കളക്ഷൻ എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, അതായത് സ്വാബ്, അതുപോലെ തന്നെ അത് പാക്ക് ചെയ്യാനുള്ള കവർ, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇൻസ്ട്രക്ഷൻസ് പുറത്തും കൊടുത്തിട്ടുണ്ട് കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിൽ ഷീറ്റിൽ വ്യക്തമായിട്ട് 1-2 പേജ് ഉണ്ട്, അതിലകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അത് കളക്ട് ചെയ്യാനുള്ള നമുക്ക് മൂക്കിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യണം, ഇത് വെക്കേണ്ട ചെറിയൊരു ബോക്സ്, പിന്നെ ഇത് കൊറിയറിൻ്റെ കവർ, അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, ഇൻസ്ട്രക്ഷൻസ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കുന്നുണ്ട് ഹാവ് ആൻ അറ്റ് ഹോം ടെസ്റ്റ് കിറ്റ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ അത് സീരിയൽ നമ്പർ ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ സ്പെസിമെൻ കണ്ടെയ്നർ. സ്പെസിമെൻ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പാക്കറ്റിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു ബോട്ടിലാണ്, അതാണ് സ്പെസിമെൻ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള ഒരു സീരിയൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്.
ഞാനിപ്പോൾ അത് എൻ്റർ ചെയ്യാനായിട്ട് പോവാണ്. അതൊരു 9 ഡിജിറ്റ് ബാർകോഡാണ്. നമ്മുടെ ആ ബോട്ടിലിൻ്റെ അകത്ത് അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാർകോഡിൻ്റെ അടിയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെസിമെൻ നമ്മൾ ആ ഒരു ബാർകോഡ് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട് ഇതിൽ ഏതാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ് ടെസ്റ്റ് ഈസ് റിക്വയർഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കാനഡ. ഈസ് ദിസ് യുവർ ഫസ്റ്റ് ഓർ സെക്കൻഡ് ടെസ്റ്റ്? അപ്പൊ നമ്മളിത് ഫസ്റ്റ് ടെസ്റ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്, അതല്ല, ഇത് സെക്കൻഡ് ടെസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഡേ 10 കോവിഡ് ടെസ്റ്റ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ പ്രിഫേർഡ് ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്, അത് ഇംഗ്ലീഷ് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിനി കൊടുക്കുന്നത് സ്റ്റാർട്ട് ടെസ്റ്റ് ആണ്. നമ്മുടെ ക്യാമറ ആക്സസ് ചോദിച്ചിട്ടുണ്ട്, ഒരു നേഴ്സ് ജോയിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ കൂടെ. അതുവരെക്ക് ഇതിൽ വെയിറ്റ് ചെയ്തിരിക്കുക. സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. 768 പേര് നമ്മളെക്കാട്ടിൽ മുന്നേ എനിക്കൊന്നൊരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നേഴ്സ് വരുന്നവരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതിൽ വായിച്ച് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കുന്നത്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണും, അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് 10 മിനിറ്റ് തൊട്ട് ചിലപ്പോൾ 2 മണിക്കൂർ വരയ്ക്ക് വെയിറ്റിംഗ് വരാവുന്നതാണ്. നേഴ്സ് വരുന്നവരൊക്കെ എന്നാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനപ്പം നേഴ്സ് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതാണ് പറഞ്ഞത്, ഇതിൻ്റെ അകത്താണ് 9 ഡിജിറ്റിൻ്റെ ബാർകോഡ് ഉള്ളത്, ഇതാണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തത്. ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒന്ന് എടുത്തു വെച്ചേക്കാം. നമ്മൾ സ്വാബ് കളക്ട് ചെയ്യുന്ന ആ ഒരു സാധനമാണിത്. ഇപ്പം നേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ആളുടെ മുഖം ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ എനിക്ക് എൻ്റെ ഒരു ഫേസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ID പ്രൂഫ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ ID പ്രൂഫ്. അപ്പം ഞാൻ കാണിച്ചത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് നമ്മൾ ഫ്രണ്ട് പേജ് എടുത്തിട്ട് ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവിടും, വെബ് ക്യാമിൽ അത് കാണിക്കണം. അപ്പോൾ ഞാൻ ആ പാസ്പോർട്ട് കാണിക്കുന്നത് പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് ഉള്ളത് കാരണം ഞാനതിപ്പം വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. Okay, next I'll get you to log collection two. Yeah. And I'll get you to see the serial number that's on it. Please. It's if you could just show me on the camera. Yeah. Is right. Okay, and I'll get you to write your name and date of birth. The test collection two. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ബോട്ടിലുണ്ട് കളക്റ്റിംഗ് ട്യൂബ് എന്ന് പറഞ്ഞ്, അതിൻ്റെ അകത്തൊരു 9 ഡിജിറ്റ് സീരിയൽ നമ്പറുണ്ട്. ആ സീരിയൽ നമ്പറും ക്യാമറയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് കാണത്തക്ക രീതിയിൽ കാണിച്ചു കൊടുക്കണം. പിന്നെ അതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ആ സ്റ്റിക്കറിൻ്റെ അകത്ത് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയതിന് ശേഷം ആ ബോട്ടിലേക്ക് തന്നെ പേസ്റ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay. Yeah, twist it very gently. Okay. ഇനി അങ്ങോട്ട് മൂക്ക് നല്ലതുപോലെ ഒന്ന് ചീറ്റ് ചെയ്തതിന് ശേഷം മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് വരയ്ക്ക് അത് പുറത്തേക്ക് എടുക്കില്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ കുറച്ച് ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ തുമ്മിപ്പോയി. രണ്ട് സൈഡിൽ ഇട്ടപ്പോഴത്തേക്ക് ഈ പറഞ്ഞത് തുമ്മിപ്പോയി, പക്ഷേ പുള്ളി അതുകൊണ്ട് നിർത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞു. Sorry. Is that fine or should I need to put it in? That's okay. No, we'll go to your other nostril. With the same swab, right? Yes. Yeah. Okay, that's good. You can place it into the test tube. After opening this one? Yeah, screw. Okay, and like this? Yes. Okay. And you can break it off halfway. Yes. There'll be a little notch. Yeah. Good.
ആദ്യം ഒരു ചെറിയ കവറിൽ ആ സാമ്പിൾ ഇടണം, ആപ്പ് പിന്നെ നൈസ് അതിന് ആൻഡ് ഫൈൻ, ശേഷം പ്യൂറലേറ്റർ എന്ന് പറഞ്ഞ, പ്യൂറലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കൊറിയർ സർവീസ് ആണ്. ആദ്യം ഇടുന്ന ചെറിയത് ബയോഹസാർഡിന്റെ കവറാണ്. അതിലിട്ടതിന് ശേഷം ഓക്കെ പിന്നെ യാ നമ്മൾ ആ പ്ലീസ്. ആദ്യം ആ ഒരു ബ്ലൂ ബോക്സിൽ തന്നിട്ട് പാക്ക് ചെയ്യുക, സീൽ ചെയ്യുക. അതിനുശേഷം ഈ പ്യൂറലേറ്റർ എന്ന് പറഞ്ഞ കൊറിയർ കമ്പനിയുടെ കവറിലിട്ട് സീൽ ചെയ്യുക. യു കൺ എന്നിട്ട് സീ ദ അതിൻ്റെ മുകളിൽ ടാഗ്സ് യാ യെസ് അഡ്രസ്സ്, അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രിൻറ്റഡ് ആണ്. അത് വെച്ചിരിക്കുന്ന ഒരു ബാർകോഡ് ഉണ്ട്, ഒരു യെല്ലോ കളർ ഷീറ്റ്. ആ സ്റ്റിക്കർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ യെസ് ദിസ് വൺ യാ ഓക്കെ യാ ജസ്റ്റ് പ്ലേസ് ദ ബോക്സ്. Yes. And then you can the silver strip off to secure it. Okay. Can I seal it? Just, like this, no? Yes. Yeah, that's good. And then you can place the yellow Purelator pickup label on the bag. Okay. Is this fine? Yeah, that looks good. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, തനിയെ ടെസ്റ്റ് ചെയ്തു. ഇനി ഇതിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ അഡ്രസ്സ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. റൂം നമ്പർ 146, മോട്ടൽ 6, 1905, മെയിൻ സ്ട്രീറ്റ്, E1E1H9. ഓക്കെ, അഡ്രസ് കൊടുത്തു. ദെൻ ഇവിടെയാണ് കൊടുക്കേണ്ടത്. റൂം നമ്പർ 146. മോട്ടൽ 6. ഇത്രയേ കൊടുക്കാൻ പറ്റത്തില്ല, കൂടുതൽ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. മൺഡേ പോസിബിൾ പിക്കപ്പ് ടൈം. Continue. And room number 146. അപ്പോൾ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞു, ഞാൻ തന്നെ എല്ലാം കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ 2ാം തീയതിയാണ്, രാത്രി ഇപ്പോൾ ഒരു 7 മണിയോളം ആയിട്ടുണ്ട്, വെള്ളിയാഴ്ച. പക്ഷേ ഹോളിഡേയ്സ് ആയത് കാരണം, ഈസ്റ്ററിൻ്റെ ഹോളിഡേയ്സ് ആയത് കാരണം ഇത് നമ്മുടെ സാമ്പിള് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ചയാണ് ആൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ നമ്മളതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സൈറ്റ് ത്രൂ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ അവരിവിടെ വന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞൊരു 2 ദിവസങ്ങളിലേക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷേ ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഇനി പ്രൊവിൻഷ്യലിൻ്റെ, ന്യൂ ബ്രൺസ്വിക്കിൻ്റെ ടെസ്റ്റ് വരുന്നതും ആ ടൈമിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ആർക്കെങ്കിലും എയർപോർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്ന്
ഞാൻ മങ്ടണിൽ എത്തിയിട്ട് 10 ദിവസം തികയുവാണ്. അതായത് ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രകാരമാണെങ്കിൽ ചൊവ്വാഴ്ചയാണ്, ശനിയാഴ്ച ഉടനെ ക്വാറന്റൈൻ കഴിയും. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു ചടങ്ങ് ചെയ്ത് തീർക്കേണ്ടതുണ്ട്, അതായത് ഡേ 10 കോവിഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഈ പ്രൊവിൻസിലെ നിയമമാണ്, അതായത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ നിയമമാണ്. കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാനഡയിലെത്തി 10 ദിവസത്തിന്റെ ടെസ്റ്റ് ആയിരുന്നു, അത് ഹോം ടെസ്റ്റ് ആയിരുന്നു കോവിഡിൻ്റെത്. ഇത് ന്യൂ ബ്രൺസ്വിക്കിലെത്തി 10ാമത്തെ ദിവസത്തിന് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ടെസ്റ്റ് ആണ്. ഇത് ഹോം ടെസ്റ്റ് അല്ല, നമ്മൾ പുറത്ത് പോയി ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അപ്പം എനിക്ക് നിയറസ്റ്റ് ആയിട്ട് മങ്ടൺ കൊളോസിയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടെസ്റ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അതായത് നമ്മളൊരു ടാക്സി അറേഞ്ച് ചെയ്തിട്ട് ടാക്സിയിൽ കയറി ഈ പറഞ്ഞ സ്ഥലത്തെത്തുക, വണ്ടിയിൽ ഇരുന്ന് തന്നെ കംപ്ലീറ്റ് പ്രൊസീജിയർ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ബാക്കി ഇനി ചെല്ലുമ്പോൾ അറിയാം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണോ വേണ്ടേ എന്നുള്ളത്. എന്നാലും അവിടെ 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് അതേ ടാക്സിയിൽ തന്നെ തിരിച്ചു വരിക, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റിന്റെ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് തന്നെ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇൻ കേസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ റീച്ചബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജ് വഴിക്കും, അതായത് അവരിടപെട്ടു ഈ കാര്യങ്ങൾ ചെയ്തു വരും. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഓൾറെഡി ഇത് ബുക്ക്ഡ് ആയതുകൊണ്ട് എൻഷുർ ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ക്യാബൊക്കെ അറേഞ്ച് തന്നേക്കുന്നത് എൻ്റെ കോളേജാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ ആ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകാനായിട്ട് പോവാണ്. ബാക്കി ഇനി ഇത് കഴിഞ്ഞ് എൻ്റെ ടെസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് വരാനായിട്ട് 2 ദിവസം എടുക്കും. ആ റിസൾട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു പിറ്റേ ദിവസം, അതായത് വെള്ളിയാഴ്ച ഓടിക്കിട്ട് നമുക്ക് ഇവിടുത്തെ ക്വാറന്റൈൻ കഴിയും, ശനിയാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ എന്നാലും ടെസ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. കോവിഡ് ടെസ്റ്റിന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ക്യാബ് വന്നു, ഇവിടുന്ന് ഒരു 5 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളെന്നാണ് പറഞ്ഞത്, ചെറിയ ദൂരമേ ഉള്ളൂ. ബാക്കി ഇനി പോയി കഴിഞ്ഞിട്ട് അറിയാം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സിറ്റിയൊക്കെ ഒന്ന് കാണുന്നത്. നല്ല വെതറാണ്, പക്ഷെ വേറെ പുറത്തിറങ്ങി കറങ്ങാനൊന്നും ഇപ്പം നിവൃത്തിയില്ല. 4 ദിവസം കൂടെ ക്ഷമിച്ചിരിക്കണം. ഇപ്പോൾ ഓൾറെഡി എൻ്റെ സാമ്പിൾ കളക്ട് ചെയ്ത് ഞങ്ങൾ പോകുവാണ്. ഇവിടെ കണ്ടോ 6-7 എന്നൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നത് നേഴ്സസാണ്. അവർ ഇവിടെ ഡോറിൻ്റെ അടുത്ത് വന്ന് സാമ്പിൾ കളക്ട് ചെയ്തു, അവിടെ തന്നെ അത് തിരിച്ച് മേടിച്ച് വെച്ചു. ഐ ഡി പ്രൂഫ് കയ്യിലെടുക്കണം ആയിരുന്നു, ഐ ഡി പ്രൂഫ് കാണിച്ചു. ഇതുണ്ട്, ഓരോരുത്തരുടെ ഒക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പാർക്കിംഗ് പോലെയാണ്. ഒരു സൈഡിൽ കൂടെ വന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങി അങ്ങ് പോവാം. ആരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഐ ഡി പ്രൂഫ് കാണിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഡോറ് തുറക്കേണ്ട ആവശ്യം പോലും ഇല്ല, അവർ ആ ഗ്ലാസ് താത്തിട്ട് അതിലൂടെ തന്നെ ടെസ്റ്റ് ചെയ്തെടുത്തോളും. ഇപ്പോൾ റിസൾട്ട് അവർ വിളിച്ചറിയിക്കും എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞു, ഒരു മൂക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട വന്നില്ല, പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന്, 2 മിനിറ്റ് പോലും എടുത്തില്ല ഇവിടെ വന്നിട്ടുള്ള എൻ്റയർ പ്രൊസീജിയറിന്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട കാര്യം ഉണ്ടായില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ താമസിച്ച സ്ഥലത്തേക്ക് തന്നെ. ഇതിൻ്റെ റിസൾട്ട് 2 ദിവസത്തിൽ അറിയാൻ പറ്റും, അവർ വിളിച്ച് പറയും റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാം. ഹലോ, അപ്പം മൊത്തത്തിലുള്ള 17 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. ന്യൂ ബ്രൺസ്വിക്കിൽ വന്നിട്ട് 14 ദിവസമായിരുന്നു. ആ 14ാമത്തെ ദിവസം ഇന്നത്തോണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. യാത്ര ചെയ്തതും കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19 ദിവസത്തോളം ആയിട്ടുണ്ട്. അതായത് യാത്ര ഒരു 1.5 ദിവസത്തോളവും, പിന്നെ 3 ദിവസം വരണ്ടോയിലെ ക്വാറന്റൈൻ, പിന്നെ ഒരു 14 ദിവസം ഇവിടുത്തെ ക്വാറന്റൈൻ, അങ്ങനെ എല്ലാം കൂടി ഒരു 19 ദിവസത്തോളം ആയിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് പുറലോക ശരിക്കും കണ്ടിട്ട്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഉടനെ ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട് ഇവിടെ, 11 മണിയാണ് മോട്ടലിലെ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന ടൈമിൽ, കാരണം ഈ മോട്ടലിലേക്ക് എത്തിയത് നല്ല പാതിരാത്രിക്കായിരുന്നു, 12:30 1 മണി സമയത്തായിരുന്നു. അപ്പോൾ ആ ടൈമിൽ റൂമൊന്നും കാര്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് എല്ലാം നല്ല വൃത്തിയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡൊക്കെ നമ്മൾ നാണക്കേട് ഉണ്ടാക്കല്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ വലിച്ചു വാരിയിട്ടിട്ട് പോയിട്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചുതരാം ഇവിടുത്തെ ഫെസിലിറ്റീസ്. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ ആ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ടേബിൾ ഉണ്ടായിരുന്നു, ചെറിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഡ്രസ്സ് വെക്കാനായിട്ടുള്ള
ഹാങ്ങേഴ്സ് ഒക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ടി വി ഉണ്ടായിരുന്നു, പിന്നെ അത് ബാത്റൂമിലെ ഡോറാണ്, പിന്നെ അവിടെ ഓവനും ഫ്രിഡ്ജും ഉണ്ട്. നമ്മൾ വിശ്വവിഖ്യാതമായിട്ടുള്ള പിസ്സ കരിച്ച ഓവൻ, അതിൻ്റെ സ്മോക്ക് ഡിറ്റക്ടറാണ് ഇത് ഇവിടെ മുകളിലിരിക്കുന്നത്. ഇതാണെന്ന് പണി കിട്ടിയത്. പിന്നെ മിറർ, പിന്നെ ഈ ബെഡ് ലാമ്പിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു നമുക്കിവിടെ ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നത്. കണ്ടോ, അതായിരുന്നു ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ബെഡ് ലാമ്പിൻ്റെ സൈഡിൽ ചെറിയ സ്റ്റാൻഡ് ഉണ്ട് നമുക്ക് ഫോണൊക്കെ വെക്കാനായിട്ട്. ബെഡൊക്കെ ഞാൻ അത്യാവശ്യം വൃത്തിയായിട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രാഷ് ടോയ്ലറ്റൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇന്നിവിടെ നിന്ന് പുറത്തിറങ്ങുവാണ്. ബാക്കി കാര്യങ്ങൾ ഇനി പുതിയ ലൊക്കേഷനിൽ എന്നിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ കോവിഡ് ടെസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.